നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായ ജയറാമിന്റെ മകനാണ് കാളിദാസ് ജയറാം ബാലതാരമായി മലയാള സിനിമയിലെത്തി മലയാളികളുടെ മനസ്സ് കവർന്ന നടനുമാണ് കാളിദാസ് ഇപ്പോൾ മലയാളത്തിൽ സജീവമല്ലെങ്കിലും തമിഴകത്ത് മികച്ച സിനിമകളുമായി മുന്നേറുകയാണ് താരം ഇക്കഴിഞ്ഞ മെയ് മാസമാണ് കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം പിന്നീട് നടന്ന വിവാഹ സത്കാരത്തിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു മാളവികയുടെ വിവാഹനിശ്ചി ദിനത്തിൽ ജയറാമിൻ്റെയും കാളിദാസിന്റെ കണ്ണുകൾ ഈറന്നണിഞ്ഞിരുന്നു ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴും മാളവികയെക്കുറിച്ച് സംസാരിക്കുകയാണ് കാളിദാസ് മാളവികയെ വലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും കാളിദാസ് പറയുന്നു എന്തെങ്കിലും ഫണ്ണായി ചെയ്യുമ്പോൾ അവളോട് പറയാൻ വേണ്ടി തിരിയും പക്ഷെ അപ്പോഴാണ് അവൾ ഇവിടെ ഇല്ലെന്ന് ഓർക്കുക ഞാൻ എൻ്റെ ഇമോഷനുകൾ വലുതായി പുറത്ത് കാണിക്കില്ല പെട്ടെന്ന് അവളുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല സന്തോഷ കണ്ണീരാണ് അന്ന് കണ്ടതെന്നും കാളിദാസ് പറയുന്നു മാളവികയുടെ കല്യാണത്തിന് അമ്മ പാർവതി ഡാൻസ് ഓർക്കുമ്പോൾ എനിക്കും അത് സർപ്രൈസായിരുന്നു പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ലായിരുന്നു അതേസമയം തന്റെ വിവാഹം വൈകാതെ നടക്കുമെന്നും കാളിദാസ് വ്യക്തമാക്കി പുതിയ ചിത്രം റയാന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കാളിദാസ് മനസ്സ് തുറന്നത് മോഡലായ തരണിയുമായി പ്രണയത്തിലെ ആയതിനെക്കുറിച്ച് കാളിദാസ് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് തന്റെ പ്രണയം വീട്ടിൽ ആദ്യം കണ്ടുപിടിച്ചത് മാളവികയാണെന്നും കാളിദാസ് പറഞ്ഞു മോഡലായ തരണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പാണ് വിഷുവൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരണി ചെന്നൈയിലാണ് കാളിദാസ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് പിതാവ് ജയറാം എബ്രഹാം ഒസ്ലർ എന്ന സിനിമയിലൂടെ അടുത്തിടെയാണ് മലയാളത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you